ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ് പ്രധാന സർക്കാരിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ചുള്ള സഹകരണ എക്സ്പോയ്ക്ക് നാളെ കൊച്ചിയിൽ തുടക്കമാകും ഇരട്ട കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ പാലക്കാട് നാളെ സർവകക്ഷിയോഗം കൊലപാതകങ്ങൾ ആസൂത്രിതമെന്ന് എ ഡിജിപി തലസ്ഥാനം കാണാനെത്തുന്നവർക്കായി കെഎസ്ആർടിസിയുടെ ഓപ്പൺ ഡെക്ക് ഡബിൾ ഡെക്കർ സർവീസ് നാളെ തുടങ്ങും പ്രത്യാശയുടെ സന്ദേശവുമായി ക്രൈസ്തവർ ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് റൺസ് വിജയലക്ഷ്യം ചെന്നൈ ഗുജറാത്ത് മത്സരം രാത്രി സന്തോഷ് ട്രോഫി ഒഡീഷ രാജസ്ഥാൻ മത്സരം സമനിലയിൽ രണ്ടാം മത്സരം സർവീസസും മണിപ്പൂരും തമ്മിൽ സർക്കാരിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് സഹകരണ എക്സ്പോയ്ക്ക് കൊച്ചി മറൈൻ ഡ്രൈവിൽ നാളെ തുടക്കമാകും ഈ മാസം വരെയാണ് എക്സ്പോ സെമിനാറുകളും പ്രബന്ധാവതരണങ്ങളും ചർച്ചകളും എക്സ്പോയുടെ ഭാഗമായ യുഎൽസിഎസ് മിൽമ മത്സ്യഫെഡ് റബ്കോ കൺസ്യൂമർ ഫെഡ് കേരഫെഡ് കേരള ബാങ്ക് എന്നിവയ്ക്ക് പുറമെ പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ തുടങ്ങിയവയുടെ പവലിയനുകളുമു വരെയാണ് എക്സ്പോ പ്രവേശനം സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ച ഇരട്ട കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ പാലക്കാട് നാളെ സർവകക്ഷിയോഗം ചേരും അനിഷ്ട സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജില്ലയിൽ സുരക്ഷ ശക്തമാക്കി വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിലാണ് നാളെ വൈകിട്ട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേരുന്നത് ജില്ലയിലെ അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കക്ഷികൾ ഉൾപ്പെടെ എല്ലാവരെയും പങ്കെടുപ്പിക്കാനാണ് ജില്ലാ ഭരണകൂടം ശ്രമിക്കുന്നത് അതിനിടെ ജില്ലയിൽ സമാധാനാന്തരീക്ഷം ഉറപ്പുവരുത്താനുള്ള പരിപാടികൾ ആലോചിക്കാൻ എൽഡിഎഫ് ഇന്ന് യോഗം ചേർന്നു വർഗീയ ധ്രുവീകരണത്തിനെതിരെ ക്യാമ്പയിൻ നടത്താൻ യോഗം തീരുമാനിച്ചു പാലക്കാട്ട് രണ്ട് കൊലപാതകങ്ങളും ആസൂത്രിതമാണെന്ന് എ ഡി ജി പി വിജയ് സാക്രെ പറഞ്ഞു സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ചുപേർ കസ്റ്റഡിയിലുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു നിരോധനാജ്ഞ ഉൾപ്പെടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ജില്ലയിൽ കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട് സ്പെഷ്യൽ പോലീസിന്റെ സേവനവും ജില്ലയിൽ ലഭ്യമാക്കിയിട്ടുണ്ട് ഇന്നലെ പ്രവർത്തകൻ തിരുവനന്തപുരം കാണാൻ എത്തുന്നവരെ ലക്ഷ്യമിട്ട് കെ എസ് ആർ ടി സി ഒരുക്കുന്ന ഓപ്പൺ ഡെക്ക് ഡബിൾ ഡെക്കർ ബസ് സർവീസായ സിറ്റി റൈഡ് നാളെ തുടങ്ങും വൈകിട്ട് കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ബസ് സർവീസിന് പച്ചക്കൊടി കാട്ടും മന്ത്രി ആന്റണി രാജു അധ്യക്ഷനാകും ഇരുനില ബസ്സിലെ മുകൾ ഭാഗത്തെ മേൽക്കൂര ഒഴിവാക്കിയ ഡബിൾ ഡെക്കർ ഓപ്പൺ ഓപ്പൺ ഡെക്ക് ബസ് സംസ്ഥാനത്ത് തന്നെ ആദ്യത്തേതാണ് നഗരത്തിന്റെ സായാഹ്ന രാത്രി കാഴ്ചകൾ കാണുന്നതിനാണ് വിനോദസഞ്ചാരികൾക്ക് സൌകര്യപ്രദമായ തരത്തിൽ ബസ്സിലെ സീറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ തൊഴിൽപരമായ നൈപുണ്യം വർദ്ധിപ്പിക്കാൻ സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുകയാണെന്ന് ഉന്നത മന്ത്രി ആർ ബിന്ദു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞ സാധ്യതകൾ ഉപയോഗിച്ച് സംസ്ഥാനത്തെ സർക്കാർ വിദ്യാലയങ്ങൾ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുകയാണെന്നും മന്ത്രി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു ജനപ്രതിനിധികളുടെ ശ്രദ്ധ വിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുവരാൻ അധ്യാപകർക്ക് കഴിയണമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി എറണാകുളം കണ്ടെയ്നർ റോഡിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കാൻ തീരുമാനം മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം വഴിവിളക്കുകൾ വാഹന പാർക്കിംഗ് ശൌചാലയങ്ങൾ എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തും നിർദ്ദിഷ്ട പ്രദേശങ്ങളിൽ മൾട്ടി ലെവൽ പാർക്കിംഗ് ഒരുക്കാൻ നിർദ്ദേശം നൽകും പ്രദേശത്തെ മാലിന്യ നിർമ്മാർജ്ജനവും നടപ്പാക്കും നിലാവ് പദ്ധതിയുടെ ഭാഗമായി കളമശ്ശേരി ഏലൂർ മുനിസിപ്പാലിറ്റി പരിധിയിൽ തകരാറിലായ വഴിവിളക്കുകൾ മാറ്റിസ്ഥാപിക്കാനും നിർദ്ദേശം നൽകിയതായി മന്ത്രി പറഞ്ഞു ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന ആസാദീക്ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം ശ്രോതാക്കൾക്കായി നടത്തുന്ന ചോദ്യോത്തര പരിപാടിയിലെ ഈ ആഴ്ചയിലെ ചോദ്യം ഇതായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ശ്രദ്ധേയമായ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന തീയതിയും വർഷവും ഏത്

ഉയർപ്പിന്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിച്ചു സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ ഈസ്റ്ററിനോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങി നിരവധി പ്രമുഖർ വിശ്വാസികൾക്ക് ഈസ്റ്റർ ആശംസകൾ നേർന്നു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഐആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവിഎം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം ഐ പി എല്ലിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് റൺസ് വിജയലക്ഷ്യം പഞ്ചാബിനുവേണ്ടി ലിയാം ലിവിംഗ്സൺ അർദ്ധ സെഞ്ചുറി നേടി മറുപടി ബാറ്റിംഗിനിറങ്ങിയ സൺറൈസേഴ്സ് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ നാല് ഓവറിൽ മൂന്ന് വിക്കറ്റിന് എൺപത്തിയാറ് റൺസ് എന്ന നിലയിലാണ് സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഗ്രൂപ്പ് ബിയിൽ കർണാടകയും ഒഡീഷയും തമ്മിലുള്ള മത്സരം സമനിലയിൽ ഇരു ടീമുകളും മൂന്ന് വീതം ഗോളുകൾ നേടി മത്സരത്തിൽ ആദ്യം ലീഡ് നേടിയ ഒഡീഷ പിന്നീട് മൂന്ന് ഒന്നിന് പിറകിലായി കർണാടക ജയമുറപ്പാക്കുന്നതിന് മുൻപ് രണ്ട് ഗോളുകൾ മടക്കിയടിച്ച് ഒഡീഷ സമനില നേടുകയായിരുന്നു രാത്രി എട്ടിന് നിലവിലെ ചാമ്പ്യന്മാരായ സർവീസസ് കരുത്തരായ മണിപ്പൂരിനെ നേരിടും മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലാണ് മത്സരം നാളെ തങ്ങളുടെ രണ്ടാമത്തെ മത്സരത്തിൽ കേരളം പശ്ചിമബംഗാളുമായി കളിക്കും രാത്രി പയ്യനാടാണ് മത്സരം ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ സീനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ജി ബാബുരാജ് നിര്യാതനായിരുന്നു സംസ്കാരം നാളെ തൈക്കാട് ശാന്തികവാടത്തിൽ രാവിലെ മണിക്ക് സംസ്ഥാനത്ത് മീനിലെ മായം കണ്ടെത്താൻ പരിശോധന ശക്തമാക്കാൻ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി ഇടുക്കി നെടുങ്കണ്ണം തൂക്കുപാലത്ത് മീൻകറി കഴിച്ചവർക്ക് വയറുവേദന അനുഭവപ്പെട്ട സംഭവത്തെ തുടർന്നാണ് ഇത് പച്ചമീൻ കഴിച്ച പൂച്ചകൾ ചത്തതായും പരാതി ഉയർന്നിരുന്നു കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖോത്സവത്തിന്റെ നാളു കുറിക്കുന്ന പ്രക്കൂഴം ചടങ്ങുകൾ നാളെ നടക്കും ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്ര സന്നിധിയിലെ കുത്തോട് മണ്ഡപത്തിലാണ് ഉത്സവനാളുകളും സമയക്രമങ്ങളും കുറിക്കുക ക്ഷേത്ര അടിയന്തരക്കാരായ ഊരാളന്മാർ കണക്കപ്പിള്ള സമുദായി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് മഹോത്സവ നാളുകൾ കുറിക്കുന്നത് സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴ ബുധനാഴ്ച വരെ തുടരുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് പത്തനംതിട്ട ഇടുക്കി വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വേനൽമഴയിൽ സംസ്ഥാനത്ത് വലിയ തോതിൽ കൃഷിനാശമുണ്ടായി എറണാകുളം ജില്ലയിലെ തൃക്കാക്കര കളമശ്ശേരി നഗരസഭകളിലായി സിറ്റി ഗ്യാസ് പദ്ധതിയുടെ എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കണക്ഷനുകൾ ലഭ്യമാക്കിയതായി മന്ത്രി പി രാജീവ് പാചകവാതകോപയോഗത്തിൽ മുപ്പത് ശതമാനത്തോളം ലാഭമുണ്ടാക്കാൻ ഇതിലൂടെ സാധിക്കും മരട് മുനിസിപ്പാലിറ്റിയിൽ ആറായിരവും കൊച്ചി കോർപ്പറേഷനിൽ പതിനായിരവും കണക്ഷനുകൾ നൽകുമെന്നും മന്ത്രി അറിയിച്ചു ലക്ഷദ്വീപിൽ മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന പാർലമെന്ററി സമിതി അഗത്തി മാർഗം കവരത്തിദ്വീപിലെത്തിച്ചേർന്നു എൻ കെ പ്രേമചന്ദ്രൻ ഉൾപ്പെടെ പതിനൊന്നംഗങ്ങളാണ് സംഘത്തിലുള്ള പത്തൊൻപതിന് പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിനുള്ള പാർലമെന്ററി സമിതിയും ഔദ്യോഗിക സന്ദർശനത്തിനായി ലക്ഷദ്വീപിലെത്തിച്ചേരും അഗത്തി കവരത്തി ബംഗാരം എന്നീ ദ്വീപുകളാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ പരാതികളിൽ പരിഹാരം കാണുന്നതിനായി സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് മെയ് ജൂൺ ആറ് തീയതികളിൽ ഓൺലൈൻ അദാലത്ത് നടത്തും ആലപ്പുഴ കാസർഗോഡ് എന്നിവിടങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പരാതികൾ മെയ് പതിനൊന്നിനാണ് പരിഗണിക്കുന്നത് കൊല്ലം സിറ്റി കൊല്ലം റൂറൽ എന്നീ പോലീസ് ജില്ലകളിലെ പരാതികൾ മെയ് പരിഗണിക്കും രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേള നാളെ തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് ആരംഭിക്കും ഈ മാസം വരെയാണ് മേള പ്രദർശനത്തോടൊപ്പം കലാ സാംസ്കാരിക പരിപാടികൾ വിവിധ മത്സരങ്ങൾ സെമിനാറുകൾ എന്നിവയും നടക്കും പ്രധാന വാർത്തകൾ വീണ്ടും സർക്കാരിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ചുള്ള സഹകരണ എക്സ്പോയ്ക്ക് നാളെ കൊച്ചിയിൽ തുടക്കമാകും ഇരട്ട കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ പാലക്കാട് നാളെ സർവകക്ഷിയോഗം തലസ്ഥാനം കാണാനെത്തുന്നവർക്കായി കെഎസ്ആർടിസി ഓപ്പൺ ഡെക്ക് ഡബിൾ ഡെക്കർ സർവീസ് നാളെ തുടങ്ങും പ്രത്യാശയുടെ സന്ദേശവുമായി ക്രൈസ്തവർ ഐപിഎല്ലിൽ പഞ്ചാബ് കിങ്സിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് റൺസ് വിജയലക്ഷ്യം ചെന്നൈ ഗുജറാത്ത് മത്സരം രാത്രി സന്തോഷ് ട്രോഫി ഒഡീഷ രാജസ്ഥാൻ മത്സരം സമനിലയിൽ